നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നഷ്ടമാകുന്ന സ്വാധീനം തിരിച്ചുപിടിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന CPI CPM മുഖ്യമന്ത്രിയുടെയും സമീപനത്തിൽ ആശങ്ക. ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ CPIയുടെ ഭാവി തന്നെ അപകടത്തിലാകുമെന്ന് നേതാക്കളും അണികളും ആശങ്കപ്പെടുന്നു. തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആവലാതികൾ മുഖവിലയ്ക്കെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടിലും CPI നേതൃത്വം അപകടം മണക്കുന്നു. വിളയം ഭാർഗവനടക്കമുള്ള നേതൃനിര CPMനോട് നേരിട്ട് മുട്ടിയാണ് CPIയുടെ സ്വാധീനം മുന്നണിയിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിലനിർത്തിപ്പോന്നത്. എന്നാൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ CPMന്റെ B-team മാറിയെന്ന വിമർശനം പാർട്ടി ഘടകങ്ങളിലും ശക്തമായി ഉയർന്നു. ബിനോയ് വിശ്വത്തിലേക്ക് പാർട്ടിയുടെ കടിഞ്ഞാൺ എത്തിയെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റമില്ലെന്ന വിലയിരുത്തലാണ് പാർട്ടി അണികൾക്കുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൂരം തൃശൂർ മേയർ അടക്കമുള്ള വിവാദങ്ങളിൽ CPIയുടെ ആവശ്യം പൂർണ്ണമായും നിരാകരിക്കാൻ CPMനെയും മുഖ്യമന്ത്രിയെയും പ്രേരിപ്പിക്കുന്നതെന്നും കരുതുന്നവരുണ്ട്. ജനകീയനെന്ന പ്രതിച്ഛായ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന CPI നേതാവ് VS സുൽകുമാറിന് തൃശൂരിലെ തോൽവിയോടെ പൊരുത്തപ്പെടാൻ ഇനിയും സാധിച്ചിട്ടില്ല. പൂരം അലങ്കോലമായതാണ് തന്റെ തോൽവിക്ക് പ്രധാന കാരണമെന്ന് വിശ്വസിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് സുനിൽകുമാർ അടക്കമുള്ള CPI നേതാക്കൾ കൈക്കൊള്ളുന്നത്. RSS ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയ AD GP MR അജിത്കുമാറിനെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെങ്കിലും മുഖ്യമന്ത്രി ഇത് അവഗണിക്കുകയാണ്. AD GP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ശക്തമായി രംഗത്തിറങ്ങുമെന്ന് CPI നേതാക്കൾ പറയുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടുമെന്നതിൽ പോലും ഉറപ്പുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും ഫലപ്രഖ്യാപനത്തിന് ശേഷവും സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തുന്ന തൃശൂർ മേയർ വർഗീസിനെ മാറ്റണമെന്ന ബാക്കിയുള്ള കാലാവധി തങ്ങൾക്ക് അനുവദിക്കണമെന്നു അന്ത്യശാസനം CPM നിർദാക്ഷിണ്യം തള്ളിയെങ്കിലും അമർഷ ഉള്ളിലൊതുക്കാനേ CPIക്ക് സാധിക്കുന്നുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടൊലിച്ചു പോയതിൻ്റെ ആശങ്കയും CPIയെ വേട്ടയാടുന്നുണ്ട്. മന്ത്രി KRAJAN അടക്കമുള്ള പല മുതിർന്ന CPI നേതാക്കളുടെയും ബൂത്തുകളിൽ BJP ആണ് ലീഡ് നേടിയത്. ഇതിനൊപ്പം CPMന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയും CPIയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മുന്നണി മാറ്റം അടക്കമുള്ള ശക്തമായ നടപടിയിലേക്കാണ് CPI ഭാവിയിൽ കടക്കുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. മുമ്പ് കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ച പാരമ്പര്യവും CPIക്കുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന അഴീക്കോടൻ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തെങ്കിലും പൂരവിവാദത്തിൽ പ്രതികരണമുണ്ടായില്ല. അടുത്ത പൂരത്തോടെ ഈ വിവാദം അവസാനിക്കുമെന്നും സർക്കാരിൻ്റെ ഭാഗമായി തുടരേണ്ടത് CPIയുടെ ആവശ്യമായതിനാൽ തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കില്ലെന്നുമാണ് CPM കണക്കു കൂട്ടുന്നത്. പക്ഷേ ഇക്കുറി അത് അങ്ങനെ പ്രതീക്ഷിക്കാൻ വകയില്ല. RSS നേതൃത്വവുമായുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ചർച്ചയും വിവാദ വിഷയങ്ങളിൽ RSS നേതാക്കളുടെ സാന്നിധ്യവും യാദൃച്ഛികമായി കരുതാൻ CPI ഒരുക്കവുമല്ല. തൃശൂരിൽ കനത്ത വോട്ട് ചോർച്ച നേരിട്ട കോൺഗ്രസ് പക്ഷേ പൂരവിഷയം പ്രധാന കാരണമായി കാണുന്നുമില്ല. KPCC നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി കോൺഗ്രസ് നേതൃതലത്തിലെ പിഴവാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണമായി കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടലിൻ്റെ പാതയിലുള്ള CPIയുടെ തുടർ നീക്കങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിനും താൽപ്പര്യം ഏറെയാണ്.